ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ചെറുപ്പത്തിലേ കഴിച്ച ശീലമുള്ള ഒരു നാലുമണി ചായക്കടിയാണല്ലേ പഴംപൊരി. അതെല്ലാം മലയാളികൾക്കും എവിടെയാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പുതിയ കോമ്പിനേഷൻസൊക്കെ വരുന്ന മുന്നേ പണ്ടേ ഉണ്ടായിരുന്നൊരു സ്നാക്ക് തന്നെയായിരുന്നു പഴംപൊരി. അപ്പോൾ പഴംപൊരിയുടെ റീൽ ഞാൻ യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റെസിപ്പിയാക്കി ഷെയർ ചെയ്തിട്ട്. ഇന്നത്തെ പഠിത്ത കല്യാണമൊക്കെ കഴിച്ചു വന്നവരിങ്ങനെ ഇതൊന്നും ഉണ്ടാക്കാത്തവരെ, വീട്ടിലത് ഉമ്മമാരെ ഉണ്ടാക്കി കഴിച്ചതല്ലാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാത്ത കുട്ടികൾ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു കുട്ടി പറഞ്ഞു എനിക്ക് കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞു തരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇടുന്നിട്ടാ, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും അറിയണ ഒരു റെസിപ്പി തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുക. നമ്മൾ പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് അത് നല്ല നീളത്തിയിൽ കനം കുറഞ്ഞിട്ടാണ് അരിയൽ, ഒന്ന് അങ്ങനെ മുഴുവനായിട്ടും അരിയുക അല്ലെങ്കിൽ പകുതിയാക്കിയിട്ടും അരിയുക. എനിക്കിവിടെ നേന്ത്രപ്പഴം ഫ്രഷ് കിട്ടാത്തതുകൊണ്ട് നമുക്കിവിടെ ന്യൂസിലാൻഡിൽ ഫ്രോസനേ കിട്ടുള്ളൂ, അത് ഓൾറെഡി പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാൻ പുഴുങ്ങിയ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ അത് നല്ല പച്ച പുഴുങ്ങിയ നേന്ത്രപ്പഴമായിട്ട്, അധികം മധുരമൊന്നുമില്ല. അപ്പോൾ മധുരമുള്ള പഴം എടുക്കുമ്പോഴാണ് ഏറ്റവും പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിനി മാവ് ഉണ്ടാക്കാം. മാവ് ഉണ്ടാക്കാൻ ശരിക്കും മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും പഞ്ചസാര ഏലക്കായ പൊടിയൊക്കെ മിക്സിയിൽ അടിച്ച് വെള്ളമൊഴിച്ച് അടിക്കലാണ് ചെയ്യൽ. അതിൽ ഞാനൊരു കുറച്ചുകൂടി മാവിനെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ഇട്ടിട്ടുണ്ട്, ഒരിത്തിരി സോഡാ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സോഡ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കേക്കിൻ്റെ ബാറ്റർ മാതിരി ആവും. അപ്പോൾ നമ്മൾ പഴം പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാവ് തന്നെ നല്ലൊരു നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പഴംപൊരി മാതിരി കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി പഴംപൊരിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി കൂട്ടുക. അതിൽ തന്നെ ചിലർ വെള്ളത്തിന് പകരം സോഡ ഒഴിക്കും, പിന്നെ ചിലരിതിൽ എന്താ പറയുക കരിഞ്ചീരകമൊക്കെ ഇടും. അതൊക്കെ ഒരു ടേസ്റ്റിനാണ്. അപ്പോൾ ഞാൻ കുറച്ച് കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. കരിഞ്ചീരക അടിക്കില്ല മിക്സിയിൽ, നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്താൽ. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞ കളർ കിട്ടാനും ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പഴംപൊരി ഇങ്ങനെ ബാറ്റർ കുറച്ച് കട്ടിയാവണം, ഒരു നുള്ള കട്ടിയും ലൂസുള്ള അങ്ങനത്തെ സെമി തിക്ക് കൺസിസ്റ്റൻസി. പഴത്തിൽ നല്ലോണം മുക്കിയിട്ട് എണ്ണ, നല്ല ചൂടായ എണ്ണ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അത് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഈ പഴം ഇട്ടിട്ട് നമ്മളങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചാൽ മാത്രം ടേസ്റ്റ് വരുന്ന ഒരു സ്നാക്കാണെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. എയർ ഫ്രയറിലും ഓവനിലൊക്കെ വെച്ച് ചെയ്യണവരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇത് മുക്കിയിട്ട് തന്നെ എണ്ണയെ മുക്കി പൊരിക്കുകയാണ്. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്കിതൊരു മുളക് ബജി പറയുന്ന ഇത് തോന്നും. അതെന്താ തന്നെ സോഡ പൊടി ഇട്ടുകൊണ്ടാട്ട് ഇങ്ങനെ വീർത്തിരിക്കണത്. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങളിഷ്ടം മതി കണ്ട. അതുകൊണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ പച്ച പഴമായതുകൊണ്ടാട്ട് ഞാൻ ഇങ്ങനെ ഒരു കേക്കിൻ്റെ ഉള്ളിൽ പഴം പൊരിച്ച മാതിരി കഴിക്കാനുള്ള ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അത്രയും മധുരമൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ സോഫ്റ്റ് പഴംപൊരി ആക്കിയത്. എന്തായാലും റെസിപ്പി ഇത്രേ ഉള്ളൂ, എളുപ്പമാണ് ട്രൈ ചെയ്യാനും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. കനം കുറഞ്ഞ മുരിഞ്ഞ പഴംപൊരിയാണ് വേണമെങ്കിൽ നല്ല കനം കുറഞ്ഞ പഴം കട്ട് ചെയ്യുകയും വേണം. മാവ് അതിനനുസരിച്ച് മുക്കിയിട്ട് കുറച്ച് മുക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചാലും മതിയാവും.